കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മധ്യയിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ശക്തമായ സന്ദേശങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. വിശേഷം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന കൈസ് ഈ സഭ ഞാനതിൽ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. എനിക്കറിയാം ലോകമെങ്ങുമുള്ള മലയാളി പെന്തക്കോസ്തല ഭാരപ്പെടുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ. 2, വഴിവിട്ടു പോകുന്ന മക്കൾ. ഇത് വേദന ഉളവാക്കുന്നതാണ്. ഒരു കാലത്ത് പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ കുടിയേറിയത് തലമുറയുടെ നന്മയോർത്താണ്. നിങ്ങൾ ചെയ്ത വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഇന്ത്യ പ്രസംഗത്തിൽ ആരംഭിക്കും. നിങ്ങൾ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വീടോ ഒരു കാറോ ഒന്നും നാട്ടിലോ അസാധ്യമായ കാര്യമൊന്നും അല്ല. എന്നാൽ ഈ വീടും കാറും പ്രതീക്ഷിച്ചല്ല പലരും പല രാജ്യങ്ങളിലേക്ക് പോയത്. തലമുറയുടെ തലമുറ വിദ്യാഭ്യാസത്തിൽ പലയിടത്ത് ഉയർന്നെങ്കിലും ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി. ഇന്ന് പല രാജ്യങ്ങളിലും തലമുറയോർത്ത് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെയായിരുന്നു ഒരു കാലത്ത് അമേരിക്ക ഉൾപ്പെടെ. തൃക്കാടി എന്നൊക്കെ പക്ഷേ എനിക്കറിയില്ല, ഇവണ്ടോ കാണുന്നതായാലും ഒരു കാണുണ്ട്. ഇതുപോലെയായിരുന്നു ആരംഭകാലങ്ങളിൽ മക്കളും കൊച്ചുമക്കളും ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഞാനീ എല്ലാ ദൈവദാസന്മാരായ ഞങ്ങളുടെ പ്രസംഗങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അവരെ കേൾപ്പിക്കുമായിരുന്നു. ഈ അനുഭവങ്ങളും പെന്തക്കോസ്തു ഉപദേശവും ഫണ്ടമെൻ്റൽ ഡോക്ടർസും ഒക്കെ അവർക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മലയാളം അലർജിയായി മാറി. കുറേക്കച്ചെ കുറേശ്ശെ അവർ അകന്നു മാറാൻ തുടങ്ങി. മുഴുവൻ ഇംഗ്ലീഷ് മതിയെന്നാണ് ചുരുക്കം പറഞ്ഞപ്പം മുഴുവൻ ഇംഗ്ലീഷിലായേക്കാം. സ്തോത്രം, ഇംഗ്ലീഷ് തെറ്റെന്ന് പോലെ ഞാൻ പറഞ്ഞത് ദൈവകൃപയിൽ നടന്നു പോയി. ഞാൻ കൂടെ കൂടെ പറയുന്നത് പറഞ്ഞു ചിലപ്പോൾ ഒരു ആവർത്തനം എന്നെനിക്ക് തോന്നാം, അത് ആവർത്തിക്കുക. അത് ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കാറിൻ്റെ വിലയല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നാം എടുത്ത വിശുദ്ധ വേദപുസ്തകം നമ്മുടെ തലമുറ എടുക്കുന്നതാണ്. വാക്യം ഇങ്ങനെ പറയുന്നു, അവർ വൃദ്ധ അധ്വാനിക്കുകയില്ല. ആരെങ്കിലും വായിച്ച് അവർ വൃദ്ധ അധ്വാനിക്കുകയില്ല. വേഗത്തിൽ 65:23, അവർ ആപത്തിനായി പ്രസവിക്കുകയില്ല. അവരെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ, അവരുടെ സന്താനം അവരുടെ നിന്റെ സന്തതി നിന്നോട് കൂടെ ഇരിക്കണം. സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം. നമ്മുടെ യൂത്തിൻ്റെ പാസ്റ്റർ പ്രസംഗിച്ചു വന്നപ്പോൾ 20 വർഷം മുമ്പ് ഞാനിത് പുസ്തകമാണ്, ഇതാ നോഹയുടെ കാലം എന്ന പുസ്തകം. നോഹയുടെ കാലം ഒരു വിഷയങ്ങൾ ചെറുതാണ്. അതിൽ ഞാൻ എഴുതി, ഈ നോഹ ജനിച്ചപ്പോൾ ബ്രായിലേന്ദ്രിയിരിക്കുന്നു ശിശു സുമ്മനെന്ന് അമ്മയെ പറഞ്ഞു. എല്ലാപ്പനും അമ്മയ്ക്കും അവരുടെ കുഞ്ഞുങ്ങൾ സുന്ദരന്മാരാണ്, സുന്ദരിമാരാണ്. പക്ഷെ ഇംഗ്ലീഷിൽ പ്രോപ്പർ ചൈൽഡ് എന്നാണ്. സുന്ദരൻ എന്നല്ല, ഇവൻ യോഗ്യൻ. സ്തോത്രം. വിശ്വാസത്താൽ അവർ പറഞ്ഞു ഇവൻ യോഗ്യൻ. എന്തിനാ? ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് ഉദ്ധരിപ്പാൻ ഇവൻ യോഗ്യൻ. കൈവരുന്ന സ്തോത്രം. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഒരു ദിവസം, ഒരു 3-4 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഒരു ടൈപ്പിലെ മെസ്സേജ് യൂത്തിന് വേണ്ടിയായിരിക്കും. ഞാൻ പാസ്റ്റർമാരോട് പറയും അന്ന് അവർക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ വെച്ച് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നു. അയർലൻഡിൽ ഞാൻ 7 ദിവസം പോയി 23 പ്രസംഗം നടത്തേണ്ടി വന്നു. പക്ഷേ എനിക്കറിയാം അയർലൻഡിൽ ആരോടുണ്ട്. ഒരു ദിവസം ഞാൻ ശനിയാഴ്ച തോന്നുന്നു രാവിലെ മുതൽ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ യൂത്തിന് വേണ്ടി സമയം കൊടുത്തു. ഒരു ട്രാൻസ്ലേറ്ററെ വെച്ചു, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുക. വേദവസം ആരോടും ചോദിക്കാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ട്, കാരണം പരിണാമ സിദ്ധാന്തമാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്.
ആരെങ്കിലും ദൈവസ്ഥ അവരത് വിശ്വസിച്ചിരിക്കുക, അവർക്ക് ചോദിക്കാനിടമില്ല. ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോൾ ഇതൊന്നും അയർലൻഡിലെ ആരോടെ ഉണ്ട്, 20 കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. നമ്മുടെ തലമുറ നമ്മോടൊപ്പം കാണണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വാക്കി ഉത്തരവിടാം. ഒന്നായി നാം നമ്മുടെ തലമുറയോർത്ത് ഉറക്കം പറ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പോരാ, കരയണം. ഇന്ന് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. എന്നാലും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരില്ല. വളരെ കണ്ണുനീരിന്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഞാൻ ആയിരക്കണക്കിന് വേദികൾ പറഞ്ഞിട്ടുണ്ട്, പ്രിയ കുഞ്ഞെ, ചെറുപ്പക്കാരോട്, കുഞ്ഞെ നിന്റെ അപ്പൻ കരയുന്നവനാണോ, നിന്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവളാണോ, ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം അങ്ങനെ മടക്കി വരുത്തു. നിന്റെ അപ്പൻ കരയുന്നവനാണോ, നിന്റെ അമ്മ കരയുന്നവനാണോ, നീ എവിടെ പോയാലും അനുഗ്രഹിക്കുന്നു. വളരെ കണ്ണുനീരിന്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടില്ല. കയ്യുന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും കണ്ണുനീർ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല കുടുംബത്തിൽ ജനിച്ച് ഡ്രഗ് അഡിക്റ്റഡായിക്ക് മാറി അവന് ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ജയിലിൽ കിടന്ന് മനസ്സാന്തരപ്പെട്ടു. അതിന് കാരണം അവൻ ജയിലിൽ കിടക്കുമ്പോൾ നിരന്തരമായി ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നം അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വയോധികനായ ഒരു മനുഷ്യൻ അവൻ്റെ അരികിൽ വന്ന് അവനെ നോക്കിയിരുന്നു കരയുന്നു. നിരന്തരമായി സ്വപ്നവൻ കാണാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ പപ്പ അവരെ കാണാൻ ചെന്നു. അവൻ ചോദിച്ചു, പപ്പ ഞാൻ ഈ ദിവസങ്ങളായി ഒരു സ്വപ്നം കാണുന്നു, വയോധികനായ ഒരു മനുഷ്യൻ എന്നെ നോക്കിയിരുന്നു കരയുന്നു, ഇന്നേ രൂപമാണ്. അവൻ്റെ പപ്പ പറഞ്ഞു, മോനെ നീ ഒരു കുഞ്ഞായിരുന്നപ്പോൾ നിന്നെയും സഹോദരങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ വലിയ പ്രശ്നം എൻ്റെ പപ്പ നിന്റെ അരികിൽ വന്നിരുന്ന് നിങ്ങളുടെ അരികിൽ വന്നിരുന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ കണ്ണുനീർ തുള്ളികൾ നിന്റെ ദേഹത്ത് നിന്നിട്ടുണ്ട്. നീ ഈ നന്മയൊക്കെ അനുഭവിപ്പാൻ കാരണമേ നീ ഉറങ്ങിയപ്പോൾ ഉറങ്ങാതിരുന്ന് കരഞ്ഞ് നിന്റെ അപ്പൻ്റെ നിന്റെ അമ്മയുടെ കണ്ണുനീരാണെന്ന് മറക്കരുത്. ആ ദർശനം അവനെ മനസ്സാന്തരപ്പെടുകയും കരയാൻ നടന്നു പോകരുത്. പ്രിയദൈവങ്ങളെ, ദാരിദ്ര്യം കൊണ്ട് അധികമാരും ഇക്കൃപ വിട്ടു പോയിട്ടുണ്ടോ? കഷ്ടതയും പട്ടിണിയും ശക്തി പകർന്നിട്ടേ ഉള്ളൂ. എന്നാൽ സമൃദ്ധി നിമിത്തം പലരും ഈ കൃപോട്ട് പോയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഭൗതിക ധനം നമ്മുടെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമെന്ന ശാപമാണ്. ഹല്ലേലൂയ. കരയണം, കരഞ്ഞാൽ മാത്രം പോരാ. ഞാൻ അമ്മോൻ പറഞ്ഞ പോലെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. യോഗയെ കുറിച്ച് അവൻ ദർശനം കണ്ടു. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. അതവിടെ ദർശനമായിരുന്നു. ആ മോൻ പറഞ്ഞ് നിർത്തിയിടത്ത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നു, നിങ്ങൾ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. സ്തോത്രം ശക്തിയോട് കേൾക്കണം. എന്താ നിങ്ങൾക്കാണ് ദർശനം? ഡോക്ടറും എഞ്ചിനീയറും സയന്റിസ്റ്റും ആകുന്നത് മാത്രമല്ല, ഫാസ്റ്റർ ബി മോനശ്വരൻ എന്ന് പ്രസംഗിക്കുന്നത് പോലെ
സാരി പാസ്റ്ററോടെ നിന്ന് പ്രസംഗിക്കുന്ന പോലെ, ഇതിന് മുമ്പിലൂടെ പല ദൈവത്തിന്റെ അഭിഷക്തന്മാർ നിന്ന് പ്രസംഗിക്കുന്ന പോലെ, കർത്താവിന്റെ മടങ്ങിയുടെ താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളിൽ ഒരുവനല്ലെങ്കിൽ ഒരുവൾ ആയിരങ്ങളോടെ യേശുവിനെ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ നിങ്ങൾ ദർശനം കാണണം. അവൻ കൈ നീട്ടുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് അറിയാം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതാത്മാക്കൾ വിട്ടുമാറുന്നത്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ വ്യാപിപ്പിക്കുന്നത് ദൈവാത്മാവിൽ നിങ്ങൾ ദർശനം കാണണം. ദൈവനാഴ്ച വളർന്നത് നിങ്ങൾ നിങ്ങളുടെ തലമുറ ഡോക്ടറാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എഞ്ചിനീയറാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉന്നതങ്ങളിലെത്താൻ പ്രാർത്ഥിക്കുന്നുണ്ട്, IAS ഓ IPS ഓ ആകാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ചങ്കിന് കൈവച്ചുകൊണ്ട് പറയാമോ, ദൈവം നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളിൽ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ യേശുവിനെ പ്രസംഗിക്കുന്നവനായി തീരണം, കർത്താവിന്റെ അഭിഷക്തനായി തീരണം. എന്റെ കണ്ണടയും മുമ്പ് എനിക്കത് ആത്മാർത്ഥമായവർക്ക് പറയാൻ. സഹോദരങ്ങളെ, എല്ലാവരും ഡോക്ടർമാരായ, എല്ലാവരും നേഴ്സുമാരായ, എല്ലാവരും എഞ്ചിനീയേഴ്സായ, പിന്നെ കർത്താവിന്റെ പേരായി ഒരാഭിഷക്തന് തുല്യം ശബരിനെ നോക്കി പറഞ്ഞു, ദൈവം തെരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ അവന് തുല്യനായ ആരുമില്ല. ദാവീദ് യുദ്ധത്തിനിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൂടെയുള്ളവർ പറഞ്ഞു, നീ വരണ്ട, നീ വരണ്ട, ഞങ്ങളൊരാൾ പട്ടുപോയാൽ അത് സാരമില്ല, പക്ഷെ നീയോ ഞങ്ങളിൽ 10,000 ശ്രേഷ്ഠനാ. നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഒരഭിഷക്തൻ 10,000 തുല്യനപ്പുറമാണ്. ഇന്ന് രാവിലെ ഞാൻ ഇത് പ്രസംഗിക്കാതിരുന്നതല്ല, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കുറിച്ച് ദർശനം കാണണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഈ തലമുറയിൽ എൻ്റെ ഈ തലമുറയിൽ എൻ്റെ ഉദരഫലത്തിൽ ഒരുത്തനെ നീ വിളിക്കണം, നീ വേർതിരിക്കണം, അവൻ അഭിഷേകം നൽകണം, അവർക്ക് അഭിഷേകം നൽകണം, അവൻ ആഗ്രഹങ്ങളോട് യേശുവിനെ പ്രസംഗിക്കണം, ആ വാദവുമായിട്ട് ശക്തിയോടെ പ്രസംഗിച്ചാണ്. അഭിഷേകത്തോടെ അധികാരത്തോടെ തലമുറ എഴുന്നേൽക്കട്ടെ. ആ ഞാൻ പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ട്, ആ പാട്ട് എഴുതിയ ഞാനാണ്. അപ്പൊ അതിന് ഞാൻ മറന്നുപോയി, നിങ്ങളെ എല്ലാം കേട്ടിട്ടുണ്ട് ആ പാട്ട്. പാട്ട് എഴുതിയാലല്ലേ നമ്മൾ ഓർക്കാറില്ല, പാട്ട് പാടിയവരെ നമ്മൾ ഓർക്കും. അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 6 വർഷം മുമ്പ് ഇതാ നോഹയുടെ കാലം, വളരെ ഫേമസായ ഒരു മെസ്സേജാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് നോഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഡിയോസ് പോണെ പോലെ, വില്യം കേറിയ പോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ, വില്യം കേറിയ പോലെ കർത്താവിന്റെ വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്, കേരളത്തെ ചലിപ്പിക്കുന്ന, ഇന്ത്യയെ ചലിപ്പിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഉറങ്ങിക്കിടക്കുന്ന ജനത്തെ തട്ടി ഉണർത്തുന്ന, ആത്മാവിൽ നിവേശിതായ ഒരു തലമുറ എഴുന്നേറ്റ് വരുവൻ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രസംഗം ഞാൻ നടത്തുമ്പോൾ അവിടെ പാടാൻ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ സഹോദരന്റെ അകത്തേക്ക് അത് കയറി. അതേ പറഞ്ഞു, പാസ്റ്ററേ, അന്ന് ആ തീ എന്റെ അകത്ത് വീണു, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നിൽ തന്ന പാട്ടാ പൗലോസിനെ പോലെ, എന്നില്ലല്ലേ ആ അഭിഷക്തനിൽ, ആ സുവിശേഷകന്റെ ഉള്ളിൽ കൊടുക്കുക, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങ്, നിന്റെ ഉദരഫലത്തിൽ ഒരുവൻ ലോകമറിയപ്പെടുന്നവനായി, ഇന്ത്യ അറിയപ്പെടുന്നവനായി, ആസ്ട്രേലിയ ചലിപ്പിക്കുന്നവനായി, നമ്മുടെ കേരളത്തെ ഉണർത്തുന്ന ഒരു സുവിശേഷകനായി മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ കണ്ണടയും മുമ്പ് സംഭവിക്കും. എത്രപേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ വിശ്വാസമില്ല, വാതുറന്നാട്ടെ, കരമടിച്ചാട്ടെ, വിശ്വാസത്തോടെ സംഭവിക്കുന്നവരാ.
കടലയുടെ കണ്ണുനീർ മറുപടിയായിരുന്നെങ്കിൽ പരീക്ഷന്മാരുടെ വിശ്വാസിമാരെ മുഖത്ത് നോക്കി സത്യസന്ധതികളെ നിവർത്തിച്ച നിങ്ങളുടെ ഉദരഫലത്തിൽ നിന്ന് അതിനായി പ്രാർത്ഥിക്കണം, അതിനായി ദർശനം കാണണം. കൈയുടെ അത്യത്രോട് സ്തോത്രം പറയുന്നു. ഇത്രയുള്ള നമുക്കിനി ഞങ്ങളുടെ കാലം അതിനായി പ്രാർത്ഥിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ചില നല്ല സുവിശേഷങ്ങൾ നേരിട്ട് വരണം. ഞാൻ പറഞ്ഞ സേജ് പ്രസംഗർ മാത്രമല്ല, ബീഹാറിലോ രാജസ്ഥാനിലോ ഒക്കെ യേശുവിൻ്റെ രക്തസാക്ഷിയാകാൻ തയ്യാറാകുന്ന സുവിശേഷമാണ്, പട്ടിണി കിടക്കാത്ത സുവിശേഷം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടി വിക്ക് ഒരു നാല് സിംഗിൾ ഷോട്ട് മെസ്സേജ് കൊടുത്തു. അതിൽ യോഹന്നാനെ കോൾ വലിയവൻ ആരും പറഞ്ഞിട്ടു, ആരാ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, സ്ത്രീകൾ ജനിച്ചവരെ യോഹന്നാനെ കോൾ വലിയവനില്ല, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനെ കോൾ വലിയവൻ. എന്തോ മനസ്സിലായി അല്ല, എന്തോ മനസ്സിലായെന്ന് ഞാൻ ചോദിക്കും. സ്ത്രീകൾ ജനിച്ചവനേക്കാൾ യോഹന്നാനേക്കാൾ, അപ്പോൾ ആദാമിനേക്കാൾ വലിയവനാരാ? ഒന്ന് പറ സഹോദരങ്ങളെ, അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, ശലോമോനേക്കാൾ, പൗലോസിനേക്കാൾ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എബ്രഹാം ലിങ്കനേക്കാൾ, ജോൺ കെനഡിയേക്കാൾ, ലോകത്തിൽ ജനിച്ച സകല മഹാന്മാരെക്കാൾ വലിയവനാരാ? ആരാ പറഞ്ഞേ? സർവശക്തനായ കർത്താവ്. നമ്മുടെ ദൃഷ്ടിയിൽ വലിയവർ മറ്റു പലരുവാശുവിന്റെ ദൃഷ്ടിയിൽ വലിയവൻ യോഹന്നാൻ. നമ്മുടെ ദൃഷ്ടിയിൽ സ്റ്റേജ് മാറി മാറി ഓടി സ്വന്തം സ്റ്റേജും ഇളക്കി പ്രസംഗിക്കുന്ന അനേകരുണ്ട്. തമ്പുരാന്റെ ദൃഷ്ടിയിൽ ആരും അറിയപ്പെടാതെ, ആരും കാണാതെ മുമ്പോട്ട് മുറുക്കി കൊടുത്ത് കർത്താവിൻ്റെ പേര് ചെയ്ത് ആത്മാക്കളെ നേടുന്ന അനേകായിരം വിശുദ്ധന്മാർ, അവരാ വലിയവർ. ലോകം അറിയുന്നത് ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് പ്രാസംഗികതയായിരിക്കാം, പക്ഷെ സ്വർഗമറിയുന്നത് ഒരു പേരും പ്രശസ്തിയില്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു നാശ്വര ലോകം വിട്ടുപിരിയും. Thank you.
മക്കളെ വളർത്തി സാത്താൻ കൊടുക്കുന്നേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി കർത്താവിന് കൊടുക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ രാത്രി വായിച്ചത് വൈദ്യഭാഗം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വാഞ്ച നിങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ വായിക്കാം. കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ചത് പ്രസ്തുപ്പെടുത്തി 8-ാം അധ്യായം 4-3 വാക്യങ്ങളാണ്. നമ്മൾ വായിച്ചത് അങ്ങനെ ആ പട്ടണത്തിലുള്ള സന്തോഷം ഉണ്ടായി. ഒരിക്കൽ കൂടെ കൈയോർത്തി ദൈവത്തെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു അപ്പോസ്തലർ പ്രവർത്തിക്കുന്ന സത്തങ്ങണക്കാരായ വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ ചില അസാധാരണമായ പ്രവൃത്തികളുടെ വിവരണമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന്, പരിശുദ്ധ ആത്മാഭിഷേകം എന്താണെന്ന് പ്രാപിച്ചവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ന് അല്പനിമിഷം ആദ്യമേ ഈ അഭിഷേകം എന്താണെന്ന് നമ്മൾ പഠിക്കണം, അതിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്താണ് പരിശുദ്ധാത്മാഭിഷേകം? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രാപിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ദൈവവചനത്തിൽ നിൽക്കുന്നവനും മാത്രമേ, അടിസ്ഥാനം നിൽക്കുന്നവനെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ വചനപടി പിരികൾ നമ്മുടെ ഇടയിൽ ഇല്ലാതായതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. സ്തോത്രം. എന്താണ് പരിശുദ്ധാത്മാവ്? നമുക്കറിയാം, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിശുദ്ധ തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. മൂന്ന് കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗമായിരുന്നെങ്കിൽ, സുവിശേഷ കാലവ് പുത്രൻ തമ്പുരാന്റെ യുഗമാണെങ്കിൽ, ഈ സഭാകാലവ് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഗോഡ് ഫോർ അസ് എന്ന് നാം വായിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി. എന്നാൽ സുവിശേഷത്തിൽ ദൈവം അവന് ഇമ്മാനുവേൽ, അഥവാ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. സുവിശേഷത്തിൽ ദൈവം നമ്മോടുകൂടെയായി. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ഗോഡ് ഇൻ അസ്, ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല, ഗോഡ് ഇൻ അസ്. പരിശുദ്ധാത്മാഭിഷേകം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, ത്രിത്വത്തിൽ മൂന്നാമനായവൻ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ഒന്ന് ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കൊരിന്ത്യർ ലേഖനം 6:19 ഒന്ന് കൊരിന്ത്യർ 6:19 വേഗത്തിൽ, ഒന്ന് കൊരിന്ത്യർ 6:19 ദൈവത്തിന് ദാനമായി നിങ്ങൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടുത്ത വാക്യം, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ തമ്പുരാന് ചെലവായ തുക അറിഞ്ഞാൽ നമ്മൾ ഇവിടെ അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ അറിയാതെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു. ഇവിടെ നിങ്ങളുടെ സ്തോത്രം പറയാൻ ആരും പറയണ്ട, ഹല്ലേലൂയ പറയാൻ ആരും പറയണ്ട, കൂടെ കൂടെ കൈയടിക്കാൻ ആരും പറയണ്ട. പിന്നെ വിലയ്ക്ക് വാങ്ങാൻ തമ്പുരാന് ചിലവായ തുക അറിഞ്ഞാൽ നീ അറിയാതെ ദൈവത്തെ ആരാധിക്കും. 148-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പർവ്വതമനെ സ്തുതിക്കട്ടെ, ഹിമവനെ സ്തുതിക്കട്ടെ, ആവിയവനെ സ്തുതിക്കട്ടെ, പിന്നെ സൂര്യ ചന്ദ്രന്മാരവനെ സ്തുതിക്കട്ടെ, കൊടുങ്കാറ്റവനെ സ്തുതിക്കട്ടെ, ഈ പ്രകൃതി മുഴുവൻ യേശു കർത്താവിനെ സ്തുതിക്കട്ടെ, പിതാവാം ദൈവത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ട് സ്തുതിക്കണം? 5-ാം വാക്യം, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവയെല്ലാം അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നത് ഒരൊറ്റ കാരണം, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ ഒരൊറ്റ കാരണം, അവനവയെ നിർമ്മിച്ചു, അവനവയെ സൃഷ്ടിച്ചു. സ്വതന്ത്ര ശക്തിയോട് കേൾക്കുന്നില്ല,
കാരണം എപ്രിയ ഇവിടെ വന്നാലും മിഹായ ഇവിടെ വന്നാലും അവർക്കെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ ഒരൊറ്റ പാട്ടേ ഉള്ളൂ. നീ ഞങ്ങളെ നിർമ്മിച്ചു, നീ ഞങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നരി ഗ്രൗണ്ട് ഹി ഓണി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിപ്പാൻ ഒരു കാര്യമല്ല, ഒരായിരം കാര്യമുണ്ട്. ഹല്ലേലൂയ. 103 സംഗീതകാരൻ പറയുന്നു, എൻ മനമേ, വായിച്ച പറഞ്ഞാൽ എൻ മനമേ, എന്റെ സർവയന്ത്രങ്ങളേ, അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ, ഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്താ കാരണം? എന്താ കാരണം? അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അവൻ നിന്റെ സകല രോഗങ്ങളെയും, വാതോർന്ന് പറ സകല രോഗമല്ല, കൈകത്തി പറ സകല രോഗങ്ങളെയും കരമടിച്ച് നശിപ്പു. നമുക്ക് പാടാൻ എന്തെല്ലാം കാര്യങ്ങൾ. ഗബ്രിയേൽ ഇവിടെ വന്നാലും മീഹായേൽ ഇവിടെ വന്നാലും പാടാൻ ഒറ്റ പാട്ട് സൃഷ്ടിപ്പിക്കാണ്. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാണനെ വീണ്ടെടുത്തെന്നു, നീ ഞങ്ങളെ ആക്സിഡന്റിൽ നിന്ന് വിടുവിച്ചെന്നോ ഒന്നും പാടാൻ അവർക്ക് കഴിയില്ല. നീ ഞങ്ങളുടെ രോഗ സൗഖ്യമാക്കിയെന്നോ ഒന്നും അവർക്ക് പാടാൻ. അതാ നമുക്ക് പാടാൻ ഒത്തിരി പാട്ടുള്ളത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. നല്ലതിനേക്കാളൊക്കെ വലിയൊരു പാട്ടുണ്ട്. ആ പാട്ടുണ്ടെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം വായിക്കുന്നു, കുഞ്ഞാടെ നീ ഞങ്ങളെ സൃഷ്ടിച്ചു. അത് മാത്രമല്ല, നീ ഞങ്ങളെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിന്റെ ഗാനം അത് പാടാൻ ഇന്നകത്തിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അധികാരം. സ്തോത്രം പറയാൻ അതായത് പത്രോസ് പറഞ്ഞു, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ കൈ ഉയർത്തിക്കൊണ്ട് പറ, ക്രിസ്തു യേശു എന്ന ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ കൈ ഉയർത്തിയ ഉറക്കം പറഞ്ഞ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ സകല സമ്പാദ്യങ്ങളും, സകല ഡോളറും, സകല സ്വർണവും, സകല വെള്ളിയും, പ്രൈസ് ദ ലോർഡ്, സകല നോട്ട് കെട്ടും ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറു തുള്ളിത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി വെച്ചാൽ ആ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. ആ രക്തം നൽകി നമ്മെ അവൻ വിളിക്കുവാണി. അവൻ നമ്മെ നിർമ്മിച്ചു വന്ന് തന്നെ തന്നെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തമ്പുരാന് ചെലവായത്. ദൈവകുമാരന്റെ ചൊര തിരുമാരുന്ന യേശു കർത്താവിന്റെ രക്തം. ഇതാണ് സംഭവം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, പഴയ നിയമത്തിൽ അത്ഭുതം നടന്നില്ലേ? നോക്കിയപ്പോൾ ചെങ്കടൽ പിളർന്നില്ലേ? മന്നാ വർഷിപ്പിച്ചില്ലേ? ഇതൊക്കെ നടന്നു. പക്ഷേ ഇതിനൊന്നും രക്തം ചിന്തണ്ടി വന്നില്ല. നോക്കിയപ്പോൾ പ്രൈസ് ദ ലോർഡ്, സൗഖ്യം നിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന് വേണ്ടി രക്തം ചിന്തണ്ടി വന്നില്ല. സഹോദരങ്ങളെ, എത്രയോ അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ നടന്നു. പുതിയ നിയമത്തിൽ യേശു കർത്താവ് വന്നപ്പോഴും ഒത്തിരി 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 അത്ഭുതങ്ങൾ നടന്നില്ലേ? മുടന്തന് എഴുന്നേറ്റ് നടന്നു, കുരുടന് കേൾവി, കുരുടന് കാഴ്ച, ചെകിടന് കേൾവി. അത്ഭുതം നടക്കാൻ രക്തത്തിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പിന് രക്തം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, രോഗശാന്തിയേക്കാൾ സമൃദ്ധിയേക്കാൾ പ്രാധാന്യം നിന്റെ വീണ്ടെടുപ്പിലാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിർമ്മിച്ചത് കർത്താവ് തന്റെ വാക്കിനാലാണ്. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ഈ അനന്ത വിഹായസ് പറഞ്ഞ സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ഈ ആഴിക്കടിയിലൂടെ ഉരുളിട്ട് പോകുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ സകല ചരാചര ജന്തുക്കളും ഉണ്ടായി വന്നു. ഒരൊറ്റ വാക്കിനാൽ ശൂന്യതയിൽ നിന്ന് അവൻ സകലത്തെയും വിളിച്ചു വരുത്തി. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിനൊരു വാക്ക് മതി. എന്നാൽ മനുഷ്യ നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകളല്ലായിരുന്നു, തന്റെ പുത്രന്റെ ചോരയായിരുന്നു. വീണ്ടെടുപ്പിനാണ് അധിക മക്കൾ വില നൽകേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ പാട്ടത്തിന് പാട്ടുണ്ട്, ഇവിടെ എല്ലാവർക്കും പഴയ ഗാനം ഇഷ്ടമായിട്ട് പിണ്ടെടു പിൻഗാനം പാടും ഞാൻ ായ
അവനൊപ്പം പറയുവാൻ നിന്റെ സൗമ്യതയെ വലിയവൻ കർത്താവ് കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ കർത്താവ് കുഞ്ഞാട്ടിൻ കല്യാണ Oh,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ വീണ്ടും പിന്നാട്ടായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ അകത്ത് നമ്മളെ നിത്യതയിലെത്തിക്കാൻ റോക്കറ്റിനെ തമ്പുരാൻ വെച്ചിരിക്കുക. ഈ പ്രത്യാശയുടെ ഗാനമൊക്കെ പാടുമ്പോൾ ഈ റോക്കറ്റ് അങ്ങോട്ട് കുതിക്കുക. നടട്ടെ, ഞാൻ ഒത്തിരി കൺവെൻഷൻ ചെയ്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ വിടെ ഞാൻ പോകട്ടെ, എന്നെ വിടെ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഇത് മേളോട്ട് കുതിക്കുമ്പോ ജനം പിടിച്ചകത്തിടും, ഇവിടെ കട ഇവിടെ കട. എന്നാൽ ഒരു രാത്രി ഇല്ലേ, ഒരു ദിവസം നാം ഈ ഭൂമിയുടെ ഗുരുത്വാകരണ ശക്തിയെ വല്ലുവിളിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എത്ര ഭാഗ്യവാനാണ്! പരിശുദ്ധാത്മാവുള്ള എത്ര ഭാഗ്യവാനാണ്! നമ്മുടെ തലമുറ അഭിഷേകം പ്രാപിക്കും. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തലമുറ പോകും മുമ്പ്, നീ പരിഞ്ഞു പോകാൻ ഞാൻ പറഞ്ഞ പഠന പഠനത്തിനായൊക്കെ ദൂരെ പോകും മുമ്പ് അവരഭിഷേകം പ്രാപിക്കും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ബാക്കി ഭർത്താവ് കൊടുക്കുന്നേ. അത് നീ അഭിഷേകം പ്രാപിക്കേ, നീ എന്നെ മാഷ ദൈവത്തെ സ്തുതിക്കേ. ആട്ടുകളിൽ കാറ്റ് പിടിച്ചവർ ആരാധിക്കു വന്നിരിക്കരുത്. നമ്മൾ എല്ലാത്തിനും നമ്മുടെ തലമുറയ്ക്ക് മാതൃകയായിരിക്കണം. ഞാൻ ചെറുപ്പക്കാരെ പറയും, കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞെ നീ അനുകരിക്കേണ്ടത് ഒരു ഫിലിം സ്റ്റാറിനെ ആകരുത്, നീ അനുകരിക്കേണ്ടത് ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ആകരുത്, ഒരു ഫുട്ബോൾ കളിക്കാരനെ ആകരുത്. ഒന്നാമത് നീ അനുകരിക്കേണ്ടത് വാഴ്ത്തപ്പെട്ട കർത്താവിനെ, രണ്ടാമത് നീ അനുകരിക്കേണ്ടത് നിന്റെ മമ്മിയെ, നിന്റെ പപ്പായെ. മനസ്സിലായോ? നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ അനുകരിക്കണം. നീ ദൈവസ്ഥന്മാർ എങ്ങനെയാണ്, നീ ദൈവദാസന്മാരോട് എങ്ങനെയാണ്, നീ ആരാധന എങ്ങനെയാണ്, സുവിശേഷമുള്ള നിന്റെ പ്രതികരണം എന്താണ്, പ്രതിബദ്ധി എന്താണ്, നിന്റെ ആത്മഭാരം എന്താണ്, ഇതാണ് നിന്റെ തലമുറ അനുകരിക്കുന്നത്. സഹോദരം, എല്ലാത്തിനും വിമർശിക്കുക. പണ്ടാരോട് പറഞ്ഞു പാവം വാതുക്കലായിരുന്നു, പാവം പോക്കറ്റിലായിരിക്കുക. സകല തിന്മയുടെ ഉറവിടമായി ഈ ശാസ്ത്രം കൊണ്ടുവരുന്ന മുഴുവൻ നന്മയ്ക്കായി വന്നതെല്ലാം തിന്മയ്ക്കായി മാറുന്ന പോലെ. ഞാൻ ഈ പ്രസംഗ പീഠത്തിൽ വരുന്നതല്ല ഈ സാധനം, ആരെങ്കിലും മൊബൈലുണ്ടോ? ഈ സാധനം ഇപ്പോൾ സകല തിന്മയുമായി കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസംഗം. ഏറ്റവും ഫോണിൽ കാണിച്ചാല് ഏറ്റവും യേശു ക്രിസ്തുവിനെ നിന്ദിക്കുന്നത്, ദൈവദാസന്മാരെ അപമാനിക്കുന്നത്, വേദപുസ്തക ഉപദേശ സത്യങ്ങൾക്കെതിരെ പറയുന്നത്, ദുബല ദുരുപദേശത്തെ വളർത്തുന്നതിലൂടെ ലോകത്തിലേതെങ്കിലും പ്രസ്ഥാനങ്ങൾ മതങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടോ? അതിനെതിരായി പറയുന്നു എന്തൊക്കെയാ ദൈവദാസന്മാരെ കുറിച്ച് എന്തൊക്കെയാണ്. ഒരു നല്ല കാര്യം ഇട്ടാൽ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് ആശ്വാസമായി. ഒരു നല്ല കാര്യം ഇട്ടാ ഷെയർ ചെയ്യുമോ? ഇതൊന്നും പ്രസംഗിക്കുന്ന എത്ര പേർ ഷെയർ ചെയ്യും? നല്ല വാർത്ത ഒന്നും ഷെയർ ചെയ്യും. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് അനേക പ്രസ്ഥാനങ്ങളും അത് നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ഷെയർ ചെയ്യാൻ. ഞാൻ പറയണം, നിന്റെ വാളിൽ യേശുവിനെതിരെ പറയുന്നൊരെണ്ണം നീടരുത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ചുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ വിട്ടു, എത്ര പേര് കണ്ടു നിങ്ങളെ? അത് കാണില്ല. സ്വന്തം ഇതിനകത്തു നിന്നാണ് സകല തിന്മയും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നമ്മുടെ വീടുകളിൽ സ്തോത്രം, നമ്മൾ അറിയാതെ പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യേ, യേശു കർത്താവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന എത്രയോ നല്ല അവസരങ്ങളാണ്. ആര് യൂസ് ചെയ്യുന്നു സ്തോത്രം? ഇതിനകത്തെ തിന്മകളും അശുദ്ധികളും ഒക്കെ പുറലോകത്തെ ഇറങ്ങി 2% വീഴ്ച മുഴുവൻ പ്രശ്നമാക്കി മാറ്റും. അത് സാധാരണ തന്ത്രമാണ്. ഇതിനകത്ത് എത്ര ദൈവങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു ലോകം മുഴുവൻ. അങ്ങനല്ലേ ഇതിന്റെ ഇതിനു വേണ്ടി 17 തുടങ്ങിയാണ് ശബ്ദം ആരോഗ്യം ഇതിനു വേണ്ടി കളഞ്ഞിട്ട്. സങ്കടമില്ലേ? സ്തോത്രം.
ഇത് മുഴുവൻ തകർന്നെന്ന് പറയാൻ നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു? വാരി മുട്ട് മടക്കാത്ത ആയവളെ ദൈവം ശേഷിപ്പിച്ചു. ചിലര് ദർശനം വിട്ടു പോയി കാണും, ചിലർ ദൈവാർത്ഥികളായി മാറി കാണും. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഏത് കാലത്തും ഉണ്ട്, ഇന്നും ഉണ്ട്. സന്തോഷമുണ്ട്. മാത്രം കരമനുഷ്യ വാദവും എല്ലാവരും ശ്രദ്ധിക്കൂ. രക്തസ്രാവക്കാരിയായ എല്ലാവരും മുഖത്ത് നോക്കിയിരുന്ന രക്തസ്രാവക്കാരിയായ സഹോദരി, ഞാൻ പറയുന്നത് ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. നമ്മൾ അറിയാതെ ഉറച്ചു പോകും. നോക്കൂ, രക്തസ്രാവത്തിന്റെ മുഖത്ത് നോക്കിയിരിക്കൂ. രക്തസ്രാവക്കാരിയായ സഹോദരി 12 വർഷം വൈദ്യന്മാരാൽ എതിർക്കുന്ന സഹിച്ചവൻ, 12 വർഷം സഹിച്ചു. ഒരു ദിവസം ഒരു തീരുമാനത്തോടവൻ വീട് വിട്ടിറങ്ങി. എന്തായിരുന്നു ആ തീരുമാനം? അവിടെ വഴിയിലൂടെ യേശു വരുന്നു, അവിടെ പള്ളിയിൽ യേശു വരുന്നു എന്ന് അവളറിഞ്ഞിട്ട് അവളുടെ തീരുമാനത്തോടിറങ്ങി. എന്താണ് ആ തീരുമാനം? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവക്കാരി പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷെ അന്ന് അവളൊരു തീരുമാനമെടുത്തു, എന്തു വന്നാലും ഇന്ന് ഞാൻ യേശുവിനെ തൊടും, യേശുവിനെ തൊടും, യേശുവിനെ തൊടാതെ ഞാൻ വീട്ടിൽ പോകില്ല. ഈ മാസം പ്രാർത്ഥനയുടെ ആറാമത്തെ പകൽ യേശുവിനെ തൊടുവാൻ എത്രമാരോട് വന്നിട്ടുണ്ട്. പ്രസംഗിക്കാനല്ല, കാണാനല്ല, പ്രസംഗത്തിന് മാർഗിടാനല്ല, ഓ ശബദാനാ സഭാവിയാനാ ഓ നമ്മ പണിനിൽക്കാനല്ല, വന്നില്ലെങ്കിൽ പാസ ചോദിക്കുന്നില്ല. എനിക്കെന്റെ കർത്താവിനെ തൊടവരമാണ്. എത്രമാരകത്ത് വന്നിട്ടുണ്ട്. ഹസന എന്നവരെ കൈകളിച്ച് സന്തോഷത്തോടെ ശക്തിയോടെ ആരാധിച്ചാണ്. അവിടെ അടുത്ത് നിന്നവരാരും അറിഞ്ഞില്ല, പക്ഷെ അവളൊന്നറിഞ്ഞു. അവളിൽ ശക്തി വ്യാപരിച്ചു. യേശു പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു, ആരെയോ സ്പർശിക്കുന്നു. അവിടെ എന്തിരിക്കുന്നൊരു പദം പറയാനാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. അവൾ ഉറച്ചുകൊണ്ട് നിന്നു. ഒന്ന് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ഉറക്കെ പറയാ, ഉറച്ചുകൊണ്ട് നിന്നു. ഇങ്ങനെ നിന്നു, ഉറച്ചുകൊണ്ട് നിന്നു. ഒരു മാസം പ്രാർത്ഥനയിൽ ഞാൻ അത്താണ്ട് ചോദിച്ചു, കർത്താവേ ഇവൾ വരയ്ക്കാൻ കാര്യം എന്താണ്? കർത്താവിനോട് പറഞ്ഞു, മോനെ അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ദുന്യാമീസ് ആയിരുന്നു. നിങ്ങൾക്കറിയാം ദുന്യാമീസ് എന്താണെന്ന്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ നഗരത്തിൽ പാർക്കുക. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ ഭൂതിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഒന്ന് ശക്തി, രണ്ട് സാക്ഷി. ശക്തി എന്നതിന് ദുന്യാമീസ് എന്ന പദവും സാക്ഷി എന്നതിന് മാത്രയോസ് എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്നു. മാത്രയോസ് എന്ന പദത്തിൽ നിന്നാണ് മാത്രയർ എന്ന പദം ഉണ്ടായത്. ദുന്യാമീസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിക് എന്ന പദം ഉണ്ടായത്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ശക്തി എന്നതിന് ദുനാമിസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കിനെ കവിയുന്ന ശക്തി നിങ്ങളുടെ മേൽ വരും. ഈ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ നാമത്തിനായി രക്തസാക്ഷികളായി മാറും. മനസ്സിലാകുന്നുണ്ടോ? ഈ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ എനിക്ക് എന്നാ കിട്ടുമെന്നല്ല, എന്റെ കർത്താവിന് വേണ്ടി പ്രാണനെ തരാൻ ഞാൻ അറിയാം. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡൈനാമിക്സ് ആയിരുന്നു. ഡൈനാമിറ്റിനെ കവിയുന്ന ശക്തി, പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തി അവളുടെ മേൽ വ്യാപരിച്ചപ്പോൾ അവളുടെ മൺകൂടാരത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഇന്ന് രാവിലെ യുവാസപ്രാർത്ഥന ദൈവവേദനയിൽ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായി അവൻ അടിത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഈ രാവിലെ നമ്മുടെ ആരാധന ഹോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇതിലൂടെ നല്ലാവിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ കരകൾ നീട്ടി നീ അവനെ തൊടും സഹോദര, വിശ്വാസത്തിന്റെ കരകൾ നീട്ടി നീ അവനെ തൊടുക സഹോദരി. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല. ശക്തിയാണ്.
പരിശുദ്ധാത്മാവെന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തൃത്തത്തിൽ മൂന്നാമനായവൻ നമ്മുടെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു, മറക്കരുത്. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്സവത്തിന് ഈ പരിശുദ്ധാത്മാവിന് ആവശ്യമാണോ? നമുക്ക് വേണോ പരിശുദ്ധാത്മാവ്? അത് കഴിഞ്ഞിട്ട് പറയാം. നോക്കൂ, നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവര് പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നു? ഉറക്കം പറഞ്ഞാലും ചൂന്ന് പറയാ, ഉറക്കം പറയാം. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ജീസസ് എന്ന് പറഞ്ഞാൽ അത് ശക്തിയ. യേശു എന്ന് നീ പത്ത് വട്ടം പറയുമ്പോൾ നിന്റെ അന്ധകാരം നടന്നു. കൈ ഉയർത്തി യേശു ഉറക്കം പറ, ജീസസ് എന്ന് ഉറക്കം പറ. കൈ ഒന്ന് അടിച്ചോണ്ട് പറ, യേശു എന്ന് പറ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ കുഞ്ഞുങ്ങളെ കണ്ട് ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാണ്. ഉപസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാണ്. കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാണ്. മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശു ഉപസിച്ചു, യേശു പ്രാർത്ഥിച്ചു, യേശു കരഞ്ഞു, യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീ എത്ര പ്രാർത്ഥിക്കണം? യേശു ഉപസിച്ചെങ്കിൽ നീ എന്തുമാത്രം ഉപസിക്കണം? യേശു കരഞ്ഞെങ്കിൽ നീ എന്തുമാത്രം കരയണം? യേശു മാതാപിതാക്കൾ കീഴടങ്ങിയെങ്കിൽ നീ എന്തുമാത്രം കീഴടങ്ങണം? എന്നാൽ ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ അഭിഷേകം ആവശ്യമില്ലാത്ത, പരിശുദ്ധാത്മ ശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് നസ്രയനായ യേശുവാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് 4:1, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീല വിട്ടു മടങ്ങി. ഞാൻ എന്റെ വാക്യം വേഗത്തിൽ വായിച്ചേ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. പതിനാലാം വാക്യം, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ആത്മശക്തി യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നിനക്കും എനിക്കും എത്ര മാത്രം വേണം? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത രണ്ടാമത്തെ കൂട്ടർ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. കർത്താവിന്റെ കാക്കലിരുന്നവർ, കർത്താവിന് നേരിട്ട് പ്രാപിച്ചവർ, കർത്താവിന് പഠിച്ചവർ. പക്ഷേ നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എരിശീലമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പോസ്റ്റ് 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശീലമിലും യഹൂദയിലും ശബരിയിലും ഭൂമണി അറ്റത്തോളവും. ബാക്കി പറ. യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആത്മസ്നാനം ആവശ്യമില്ലായിരുന്നു, പക്ഷെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, യേശുവിന്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ഈ ആത്മശക്തി ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എനിക്കും എത്രയധികം ആവശ്യം. 3, ഈ ഭൂമി ജനിച്ചവരിൽ ആത്മശക്തി ആവശ്യമില്ലായിരുന്നെങ്കിൽ ഒരാളാണ് യേശുവിന്റെ അമ്മ മറിയ. കാരണം അവൾ കൃപ ലഭിച്ചവളായിരുന്നു. യേശുവിനെ അവൾ പരിശുദ്ധാത്മാവിനാൽ ആണ് അവൾ ഉത്ഭാവിതനായത്. എന്നാൽ യേശുവിന്റെ അമ്മ മറിയ മാളികമുറി മറ്റ് ശിഷ്യന്മാരോടൊപ്പം കാത്തിരുന്ന് ഈ അഭിഷേകം പ്രാപിച്ചു. ഫാദർ ചിനിക്കി എന്ന കത്തോലിക്ക വൈദികൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നു. അയാൾ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ അമ്മ മറിയയ്ക്കോ പത്രോസിനോ പൗലോസിനോ ആർക്കെങ്കിലും ഭൂമിയിലേക്ക് വരാൻ ദൈവം അനുവാദം കൊടുത്താൽ പത്രോസും യേശുവിന്റെ അമ്മ മറിയയും ചെല്ലാൻ പോകുന്നത് അവരുടെ നാമേതരത്തിലുള്ള അനേക പള്ളികളുടെയുണ്ട്, വലിയ പള്ളികൾ. പത്രോസ് നാമത്തിലുള്ള 10,000-10,000 പള്ളികളുണ്ട്. അവിടെ നിന്ന് അവർ പോകില്ല. അവരെവിടെ പോകുന്നറിയാമോ? മുട്ടിമ്മയിൽ നിന്ന് കരമടിച്ച് അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവിടെ ഉണ്ടോ? അവിടെ വന്ന് അവർ ആരാധന കൂടുന്നു. കാരണം അവർ ഒറിജിനൽ പെന്തക്കോസ്തുകാരായിരുന്നു. എത്ര വർഷങ്ങളുടെ സഭ? 1-ാം നൂറ്റാണ്ടിലെ സഭ. അവർ അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. ഒത്തിരി ഒത്തിരി തെളിവുണ്ട്, എല്ലായിടത്തും പറയുന്ന നേരമില്ല. ഓരോ സ്ഥലത്തും നമ്മൾ വായിക്കുന്നു, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ, എഫസോസിലെ സഭ, അവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകത്തിന് പ്രാധാന്യം നൽകി. അവരെല്ലാം ആത്മാഭിഷേകത്തിൽ നിറഞ്ഞു. കൊർന്നേലിയോസ് ഭവനത്തിൽ നമ്മെ പോലെ അഭിഷേകം പ്രാപിച്ച ഇവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പോൾ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നവർ പ്രാപിച്ചുകൊണ്ടേ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ IPC-ക്കാരനായിരിക്കാം, ചർച്ച് ഓഫ് ഗോഡ്കാരനായിരിക്കാം, AG-ക്കാരനായിരിക്കാം, നമ്മുടെ സമയത്ത് സിഡ്നി പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് അംഗത്വം ഉണ്ടായിരിക്കാം. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഇന്ന് രാവിലെ വരെ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ നിങ്ങൾ പെന്തക്കോസ്റ്റുകാരനായിട്ടില്ല. കാരണം പെന്തക്കോസ്റ്റ്
പെന്തക്കോസ്റ്റിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാകാത്ത പെന്തക്കോസ്റ്റുകാരെ, ഈ ആത്മാഭിഷേകം നിങ്ങൾ പ്രാപിക്കണം. ഇതിനായി കാത്തിരിക്കണം. സ്തോത്രം. ഇതിനായി ഒരുങ്ങണം. ഇതിനെ വിമർശിക്കരുത്. ദൈവം ഒത്തിരി വിടുതലുകൾ സാധാരണക്കാരെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊന്നും പിച്ചളയായതുകൊണ്ടാണ് പല ദുരുപഷ്ടക്കന്മാർ എഴുന്നേറ്റ് വന്നത്. യഥാർത്ഥ ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ മാറിയത് കൊണ്ടാണ് സ്തോത്രം പലയിടത്തേക്കും പലരും പോകാനിടയായത്. അതുകൊണ്ട് ഒരു കൃപാപരത്തിനും കുറവില്ലാത്ത സഭയായി നമ്മൾ തീരണം. യഥാർത്ഥ പെന്തക്കോസ്റ്റ് ഇവിടെ വെളിപ്പെടണം. അതുകൊണ്ട് നമ്മളൊക്കെ ആത്മശക്തിയുടെ വാഹകരായി മാറണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശക്തിയുള്ള ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതിനെ ആഗ്രഹം ഉണ്ടാകണം, അതിന് വാഞ്ചയം ഉണ്ടാകണം, അതിനെ കാത്തിരിക്കണം. ദൈവം തന്നെ അനുസരിക്കുന്ന ആരാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരുന്നുണ്ടാവും സമയം പോയി. ആരാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്? സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്നതാണ് യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന്, യോഹന്നാൻ 7:37, എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിനുള്ള നദികൾ ഒഴുകും. ശക്തി ലഭിക്കോളും നിങ്ങൾ നഗരത്തിൽ പാർക്കുക. ഉയരത്തിൽ നിന്ന് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അതാ ലൂക്കോസ് 13:13, നല്ല ദാനങ്ങളെ നൽകുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 5:32, ദൈവം തന്നെ അനുസരിക്കുന്ന നൽകുന്ന പരിശുദ്ധാത്മാവ്, ദൈവം തന്നെ അനുസരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 22:17, വരികായ ആത്മാവ് പറയുന്നു, വരികായ മണവാട്ടി പറയുന്നു, കേൾക്കുന്നവൻ വരികായ പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ തരുന്നാല ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാവരുടെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, നിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. നിന്റെ പുറത്തു നിന്ന് അകത്തേക്കാണ് ഇവിടെ ആർക്കെങ്കിലും തരാം, അകത്തു നിന്ന് പുറത്തേക്കായതുകൊണ്ട് ഇവിടെ ആർക്കും തരാനൊക്കത്തില്ല. നിന്റെ അകത്തൊരുവൻ വരണം. ആശ്രയനായ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ രാവിലെ അവൻ ആത്മനാദി ഒഴുക്കിവിടും. ശക്തിയോടെ ശക്തിയോടെ കഥ പ്രസംഗിച്ചേ. കാരണം വ്യക്തമായി പറയാൻ കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുവാൻ അധികാരമുള്ള ആരും ഈ ഭൂമിയിലില്ല. സ്തോത്രം കേട്ടില്ല. അഭിഷക്തന്മാർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയും, നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി ഒരുക്കാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് പ്രകടനമുള്ളതാ. ഒരുത്തനങ്ങോട്ട് കിടന്ന് അമർന്നു, കസേര ഇടുന്നു, അവൻ എന്നെ മണ്ടയ്ക്ക് കയറുന്നു, അതിനുശേഷം താഴെ വീഴുന്നു, എല്ലാം പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടെ അവന്റെ മണ്ടയ്ക്ക് വന്നു. കുറെ എണ്ണം അവനെ ഇപ്പൊ പ്രാപിക്കും പ്രാപിച്ചു വന്നു. അപ്പൊ എവരിൽ നിന്ന് എല്ലാരും പ്രാപിച്ചു വന്നു. അനക്കമില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഇത്രയും പഠിച്ചാൽ നമ്മൾ വ്യാജന്മാരെ പോലെ പോകത്തില്ല. ശ്രദ്ധിച്ചിരുന്നത് പ്രവാചക വരണ്യനായ ഏലിയാവ് തന്റെ ശിഷ്യനായ ഏലീശ ഏലിയാവിനോട് ഏലിയാവ് ഏലീശയെ ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരണം? പിന്നെ ഏലീശയുടെ മറുപടി എന്താ? നിന്റെ പ്രസംഗപരം എനിക്ക് തരും, നിന്റെ പ്രവചനപരം എനിക്ക് തരും. അതാണ് ചോദിച്ചേ. അല്ല, പിന്നെന്താ ചോദിച്ചേ? നിന്റെ ആത്മാവിന്റെ ഗട്ടിശക്തി എന്ന് പറഞ്ഞ അച്ചായ അച്ചായന്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട അച്ചായ വ്യാപരിക്കുന്ന ആത്മാവിനെ എത്തിപ്പറ എന്ന് പറയാം. നിന്റെ കാലമല്ല എന്റെ കാലം, നിന്റെ കാലത്തെ ശുശ്രൂഷ എന്റെ കാലത്ത് വല്ല മനസ്സിലായോ? തെയ്യപ്രകാശാന്റെ കാലത്തെ ശക്തിയല്ല, അതിൽ ഇരട്ടി ശക്തിയുണ്ട്. എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഏലീശയ്ക്ക് അറിയാതെ ഇതൊക്കെ നടക്കും, പരിശുദ്ധാത്മാവുണ്ടോ അത്ഭുതം നടക്കും, അതിശയം നടക്കും, പ്രവചനം നടക്കും, ആത്മശക്തി ഉണ്ടോ ഇതൊക്കെ നടക്കും. നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ. ഏലിയാവെന്നുണ്ട് എന്താ പറഞ്ഞേ? എൻ്റെ ആത്മാവിന് ഇരട്ടി ശക്തി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞു കൊടുത്തോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ഷീണം തുടങ്ങിയതോ? തുടങ്ങിയോ? ഇല്ല. എന്തോ പറഞ്ഞേ,
നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹോദര, ആത്മാവിനെ തരാൻ എനിക്ക് അറിയാനില്ലെന്നല്ലേ അല്ലേ? ആരാണ് എലിയാവ്? ആരാ എലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടഞ്ഞവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിച്ചവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മയിലെ കുടുമുടിയിൽ തീയിറക്കിയവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിച്ചവൻ. ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഴ ഇവിടെ പെയ്യും, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീവിടെ കത്തും, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ജീവൻ ശ്രമങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടഞ്ഞ, ഒറ്റ പ്രാർത്ഥനയാൽ തീയിറക്കിയ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിച്ച ഏലിയാവിനെ ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ഇവിടെ ഏത് പ്രവാചകനോട് അധികാരം, ഏത് പ്രസംഗിന് അധികാരമുണ്ട്? ആത്മാവിനെ തടുക്കുവാനും തരുവാനും അധികാരമുള്ളവൻ സ്വർഗത്തിൽ. നീ ചോദിച്ചാൽ മതിയെന്നും പറയുന്നത് അവനെ തരാൻ അവന്റെ പക്കൽ. നിറവിനായി ഒരുക്കപ്പെടുന്ന യോഗമാണ്. അദ്ദേഹം ഈ റോഡിലൂടെ പോയപ്പോൾ കർത്താവിന് പ്രാശം ഉണ്ടാവേ, ഈ അഭിഷേകം എനിക്കും വേണം, ഈ ശക്തി എനിക്ക് വേണം. അദ്ദേഹം ഭക്തനായതുകൊണ്ട് ദൈവം അത് കേട്ടു. ആ റോഡിലൂടെ ദൈവശക്തി വ്യാപരിച്ചു. അന്യഭാഷ പറഞ്ഞ് ഡി കൂടി നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഡി എം മൂടി പറഞ്ഞ കർത്താവ് ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട. ഓരോരും കണ്ടാൽ പറഞ്ഞു ഡി എം മൂടി വെള്ളം അടിച്ച് തിരുകി നടക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മതി ഡി എം മൂടി പ്രാർത്ഥന ചെയ്യും കേട്ടു. മുമ്പോട്ട് പോയപ്പോൾ സ്നേഹിതന്റെ വീട് കണ്ടു, മുട്ടി പിടിച്ചു, കഥ തുറന്നു. എന്താ വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മുറി വേണം. എന്തിനാ? പ്രാർത്ഥിക്കാൻ. മുറി പറഞ്ഞു, തുറന്നു കൊടുത്തു. ഡി എം മൂടി ആ മുറിക്കകത്ത് കടന്നു എന്ന് മുട്ടിമ്മൽ നിന്നിട്ട് പറഞ്ഞു, കർത്താവ് ഡി എം മൂടി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു. നിന്റെ അത്യന്ത ശക്തി മതിയാവോളം ഈ മൺകൂടാരത്തിൽ പകരണം. ഡിഗം കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിമ്മിനൽ കണക്ക് ദൈവശക്തി വ്യാപനിച്ചു. റബ്ബർ ബന്ത് നിറച്ച, കാറ്റ് നിറച്ച റബ്ബർ ബന്ത് പോലെ ഡിഗം കൂടി ആ റൂമിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. രാവിലെ ആരംഭിച്ച ആത്മീയ നൃത്തം വൈകുന്നേരം വരെ നീണ്ടു. വൈകുന്നേരമായപ്പോൾ ഡിഗം കൂടി വിളിച്ചു പറഞ്ഞു, കർത്താവേ മതി, കർത്താവേ മതി, ഇത് മൺകൂടാരമാ. ഇന്ന് രാവിലെ ഓടി വന്ന ദൈവവൈദ്യരെ, സഹോദര സഹോദരി, നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? മതിയെന്നു പറയുന്ന സർവശക്തിയുടെ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. എന്തിനാ? ദൈവം തന്റെ ആത്മാവിനാണ് നിന്ന് നിറയ്ക്കുന്നത്. കേവലം ചെറിയ അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയാവും. നമ്മൾ ധരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന കൈയടിച്ചാൽ അന്യഭാഷ പറഞ്ഞ് നിർത്താനാണ്. എല്ലാ വാക്യം എടുത്ത് പറയുന്ന അടുത്ത സെഷനിലേക്ക് എത്തിക്കുന്നുവല്ലോ. ദൈവം തന്റെ ആത്മാവിനാണ് നമ്മൾ നിറയ്ക്കുന്നത് എന്തിനാണ്? പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചില വ്യക്തികളെ അനോയിന്റ് ചെയ്യും, പ്രത്യേക സന്ദേഹങ്ങളിൽ പോയും വന്ന് നിൽക്കുന്ന ആത്മാ. അപ്പോൾ ആത്മാവ് വരും, പിന്നെ പോകും. എന്നാൽ പുതിയ നിയമത്തിലെ ആത്മാവ് പോയും വന്ന് നിൽക്കുന്നല്ല, എന്നേക്കും നമ്മളോട് ഇരിക്കുന്ന. പഴയ നിയമത്തിൽ ഈ ദാവി പച്ചക്കൻ, ദാവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവന്റെ കയ്യിലൊന്നും ഇല്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, അവന്റെ സിംഹ അവന്റെ നന്മകളെ അകമരിപ്പാൻ വന്ന, അവന്റെ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ വന്ന സിംഹത്തെയും കരടിയെയും അവൻ വലിച്ചു കീറിക്കളഞ്ഞു. രാവിലെ ഹോളിൽ വന്ന ദൈവമല്ലേ? ദൈവം നിന്റെ മേൽ അഭിഷേകം പറഞ്ഞത് കേവലത്തിന് അന്യഭാഷകൾ പറഞ്ഞ് നിൽക്കുവാനല്ല, നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപഹരിപ്പാൻ വരുന്ന സാത്താന് ശക്തികളെ വലിച്ചു നീറുവാനുള്ള അഭിഷേകം, തകർക്കാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിന്റെ ആത്മീയ നന്മകളെ അപഹരിപ്പാൻ വരുന്ന അന്ധകാര വ്യാപാരങ്ങളെ തകർക്കാനുള്ള അഭിഷേകം ദൈവത്തിന്. അവന്റെ നന്മകളെ അപഹരിപ്പാൻ വന്ന സിംഹത്തെയും കരുടിയെയും അവൻ വലിച്ചു കീറിയെങ്കിൽ ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് കേവലം ചില അന്യഭാഷ പറഞ്ഞു നിർത്താനല്ല, കയ്യിലൊന്നും ഇല്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പാപത്തിന്റെ പുകച്ചകളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം.
സത്യത്തിൽ ദൈവം സ്വാതന്ത്ര്യം കുറച്ച് പറയുന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനെ തന്നതേ ഈ അന്യഭാഷ പറയുന്ന ഒരു ആത്മീയ വർധന വരുത്തുന്നു, തന്നെത്താൻ സന്തോഷിക്കുന്നു. പക്ഷേ ദൈവം ആത്മാവിനെ നമ്മുടെ മേൽ തന്നത് ഒരു ജയജീവിതത്തിനാ, ഒരു വിശുദ്ധ ജീവിതത്തിനാ. അഭിഷേകമില്ലാത്തൊരു ജയജീവിതം ചെയ്യുവാൻ കഴിയില്ല. ഇതിനകത്തുള്ള ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവിനെ നിവീകരിക്കുന്നെങ്കിൽ പുറത്ത് നിനക്ക് ജയജീവിതം ചെയ്യണമെങ്കിൽ അകത്ത് അഭിഷേകം വേണം. കേട്ടില്ല? അകത്ത് അഭിഷേകമുള്ളവന് പരിശുദ്ധാത്മാവ് വിലക്കും, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. സ്തോത്രം. ഈ രാവിലെ ഓർത്തോണം, നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മിന്നിമറയുന്ന ചിത്രങ്ങൾ കാണുന്ന ദൈവാത്മാവുണ്ട്. നിന്റെ മൊബൈലിൽ വരുന്ന സകല മെസ്സേജുകൾ കാണുന്ന ദൈവാത്മാവുണ്ട്. കുഞ്ഞെ, നീ അയക്കുന്ന സകല ടെസ്റ്റ് മെസ്സേജും സകല പിക്ചർ മെസ്സേജും ഒക്കെ തമ്പുരാൻ കാണുന്നു. ഇതിനകത്ത് മാത്രം പോരാ, ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോഴും നീ അഭിഷേകത്തിൽ നിൽക്കണം. ഞാന് മറ്റൊരു വിഷയം പ്രസംഗി പറയാറുണ്ട്. ഈ ടി വി കണ്ടുപിടിച്ച ആളുകൾ, റിമോട്ട് കൺട്രോൾ കണ്ടുപിടിച്ച നമ്മൾ പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധനമല്ലേ, ഈ പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് പ്രൈസ്തലോടെന്ന് പറഞ്ഞേ, ഈ ഗോളിമ്പല്ലേ അമർത്തിയും പ്രൈസ്തലോടെന്ന് പറഞ്ഞു ഞെക്കാം. ില്ലായിരുന്നെങ്കിൽ നീ കണ്ടോടുന്ന കണ്ടേന്, ഞാൻ കേട്ടതിനായി സ്വതന്ത്രം സ്വതന്ത്രം പോയി ഓർക്കുന്നു. ഇത് പറയാം, ഞങ്ങൾ ദൈവദാസന്മാർ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചിലതൊക്കെ എടുത്തോണ്ട് ഓടുന്ന കാണാം. വരുമ്പോടെ എടുത്തോണ്ട് ഓടും നീ പോയെന്ന്, കാരണം പാസ്റ്റ് ഞാൻ പറയാ, ചിലർക്ക് ദൈവത്തെ പേടിയില്ല. ദൈവദാസന്മാരെ പാസ്റ്റ് കാണരുത്, നിന്റെ ദൈവം ഇത് കാണുന്ന ബോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ എന്റെ കാലടികളിൽ എന്റെ പാപത്തിന്റെ നിഷ്ഠിക്കുന്നു. രാവിലെ വന്ന് കാൽപാത വേണ്ടി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, ആര് വെള്ളരുത്, അവരോടും കൊണ്ട് അവരോട് അഡ്മിറ്റ് ആക്കും. നീയും ഞാൻ പിച്ച വെച്ച് നടക്കുമ്പോൾ മുതൽ കാൽപാത വേണ്ടി ഒരുവനുണ്ട്. എവിടൊക്കെ നീയും ഞാൻ പോയെന്ന് നിനക്കറിഞ്ഞുകൂടാ. എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും പാസ്റ്റൊക്കെ പറഞ്ഞില്ലെങ്കിലും സകല വഴിയും കൈവശമുള്ളതും സ്വർഗത്തിലുണ്ട്. നടുകുകയും പാപം ചെയ്യാതിരിക്കുകയും ഹോളിനകത്ത് നിന്റെ ആരാധനയാണെങ്കിൽ ദൈവത്തിന് ആവശ്യം ഹോളിന് പുറത്ത് നിന്റെ ജീവിതമാണ്. ഓരോ ആരെ മറച്ചു നിനക്ക് പാപം ചെയ്യാം, ദൈവത്തെ മറച്ചു പാപം ചെയ്യാൻ കഴിയും. അതെല്ലാം ഓർത്തോണം. നിന്റെ കമ്പ്യൂട്ടറിൽ വരുന്ന ചിത്രങ്ങളും നിന്റെ മൊബൈലിൽ വരുന്ന മെസ്സേജുകളും നീ മാത്രമേ കാണുന്നുള്ളൂ എന്നെ വിശ്വാസം. ഇത് കാണുന്നൊരു സ്വർഗമുണ്ട്. നിനക്ക് ദൈവം ആത്മാവിനെ തന്നത് ജയജീവിതത്തിന്. അന്യഭാഷ പറഞ്ഞ പാപത്തിന്റെ പോകെ ചില തകർക്കാനാണ് കൈവന്നിയത്. പറഞ്ഞ ഗുണമായില്ല, ദൈവത്തിനാത്മാവിനെ തന്നിരിക്കുന്നത്, ദൈവത്തിനാത്മാവിനെ തന്നിരിക്കുന്നത്. സ്വതന്ത്രം അഭിഷേകത്തിനുള്ള അധികാരമുണ്ട്. യൂണിവേഴ്സ് നിയന്ത്രിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ്, ഒന്ന് പവർ, രണ്ട് അതോറിറ്റി, മൂന്ന് സോവറിറ്റി. പറഞ്ഞാട്ട് പറഞ്ഞാട്ട്, പവർ, അതോറിറ്റി, സവർണിറ്റി. ശക്തി, അധികാരം, പരമാധികാരം. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ, ശക്തി, അധികാരം, പരമാധികാരം. ശക്തി, അധികാരം. ശക്തിയാണോ അധികാരമാണോ വലുത്? എന്തെങ്കിലും പറയാം, ശക്തി, അധികാരം. ചില ശക്തിയിൽ വിശ്വസിക്കുന്നു, ചില അധികാരത്തിൽ വിശ്വസിക്കുന്നു. ശക്തിയാണോ അധികാരമാണോ വലുത് എന്ന് പറയാം. ഇതെല്ലാം പറയുമ്പോൾ നേരമില്ല. ശക്തിയാണോ അധികാരമാണോ വലുത്? ഈ റോഡിലൂടെ 10 ടൺ ലോഡ് കയറ്റി വരുന്ന വലിയൊരു ട്രക്ക്, അല്ലെ, ഇവിടെ പോകുമ്പോൾ ഒരു പോലീസുകാരൻ, ഒരെല്ലാം പോലീസുകാരൻ ഇവിടുന്ന് സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ
ട്രക്ക് അവിടെ ഇറങ്ങി നിൽക്കും. ഈ പോലീസുകാർ ഇടിച്ച് ചമ്മന്തി പരിമാക്കി പോകാനുള്ള ശക്തി ട്രക്കിനുണ്ട്, പക്ഷെ അധികാരവാദയില. രാവിലെ ഹോളിൽ വന്നതിയോ ഇതിലെ പിശാചിന് ശക്തി ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ അധികാരമുള്ളവനെയാണ് നമസ്കരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സർവ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ബാക്കി പറയാൻ പിന്നീട് പറയാൻ സമയമുണ്ടല്ല. അധികാരം, ഈ അഭിഷേകത്തിൻ്റെ അധികാരമുണ്ട്. നമ്മുടെ പിതാക്കന്മാരത് പ്രാപിച്ചെടുത്തു. നിങ്ങൾക്കറിയാമോ, രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പിശാചി എന്ന് പറയുമ്പോൾ സാത്താൻ അലറിയോടുമായി. MD, MDH ബി ഡിയും ബി ടി എച്ചും ഒക്കെ എടുത്തുകൊണ്ട് വന്നവർ ഐ കാസ്റ്റ് ഔട്ട് ദ ഡീമൺ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സാത്താൻ പറയും, ആ നീ അടുവോ പിന്നെ ഞാൻ പറഞ്ഞു. കാരണം ആ വിഷയത്തിൻ്റെ അധികാരമില്ല, ഞാനും പറയാൻ പണ്ട് പറഞ്ഞ വീഡിയോ ഉണ്ട്, നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ചിലർ വിചാരിക്കുന്ന സാത്താൻ ഇംഗ്ലീഷ് മീഡിയാണ്, എല്ലാ ഭാഷയും അറിയാം, പക്ഷെ നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിക്കുന്നെങ്കിൽ പിശാചിൽ നിർത്താൻ കഴിയത്തില്ല. ദൈവം തന്റെ ആത്മാവിനാണ് നമ്മെ മറച്ചത്. ആ സാധ്യങ്ങളെ സാധ്യമാക്കാൻ അന്ന് കാലം പഠിച്ച് ഒരു സംഭവം പറഞ്ഞ പ്രാർത്ഥിക്കാം. ദൈവം തന്റെ ആത്മാവിനാണ് നമ്മെ നിറയ്ക്കുന്നത്. എന്തിനാണ് ആത്മകഥയിൽ പെന്തക്കോസ്റ്റ് വാതിൽ തുറന്ന് കിട്ടിയത്? അനേക വീതിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, വീഡിയോ കണ്ടു കാണും. ഒന്നൊരു അധ്യായമുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ. അദ്ദേഹം ആദ്യം യാക്കോബക്കാരനായിരുന്നു ലൂണിസാർ. അതിനുശേഷം അദ്ദേഹം ബ്രദറിൻ അസംബ്ലിയിൽ ആരാധനയ്ക്ക് പങ്കുവയ്ക്കും, വേർപാടുകാരനായി മാറി. അങ്ങനെ വേർപാട് ഹോള് തന്നെ എന്നെല്ലാം പുസ്തകം ഇറങ്ങി ചെന്നോട് നോക്കി, എൻ്റെ മുമ്പോട്ട് നോക്കി. അദ്ദേഹം അദ്ദേഹം കൊടുത്ത സ്ഥലത്ത് ഹാളിൽ വേർപാടിൻ്റെ ഹാള് വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുന്നത്. അദ്ദേഹം പങ്കളത്ത് പോയി മനശ്ശേദനത്തിൽ പാവപ്പെട്ട ദൈവദാസനോടൊപ്പം കുത്തിയിരുന്നു. ഒരു 10 ദിവസം പ്രാർത്ഥിച്ചു ഇത് അഭിഷേകം പ്രാപിക്കാൻ, കിട്ടിയില്ല, ഇല്ലെന്ന് പറഞ്ഞ് പോയില്ല. അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്ത് പോയി, ഒരു ദൈവത്തിനോട് പോയിരുന്നു. അപ്പം ഈ 7 ദിവസം ഇരുന്നിട്ട് പോകരുതെന്ന്, കിട്ടിയില്ലെന്നും പറഞ്ഞു, ഇല്ലെന്നും പറഞ്ഞ് കിട്ടുന്നിടം വരെ പ്രാർത്ഥിച്ചോളൂ. ആമ കേട്ടില്ല, അവസാനം കർത്താവിന്റെ അഭിഷേകം. നുണ്ണുണ്ണി സാർ മന്ദിര അധ്യാപകൻ കൂടെയാണ്, സ്കൂൾ അധ്യാപകൻ കൂടെയാണ്. അഭിഷേകം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ ആരോ ആളുകൾ അറിഞ്ഞു, വേർപാടുകാർ അറിഞ്ഞു, പ്രഥമ അസംബ്ലിക്കാർ അറിഞ്ഞു, ഉണ്ണുണ്ണി സാർ അഭിഷേകം പ്രാപിച്ചു വന്നേക്കാ അന്യഭാഷ. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സാറിന്റെ പിത്തലാടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനി മുതൽ ഈ ഹോളി കയറിയേക്കരുത്, അദ്ദേഹത്തിന്റെ മുറ്റത്തുള്ള ഇവിടെ ആരാധനയ്ക്ക് വന്നേക്കരുത്. അദ്ദേഹത്തിന്റെ അധ്യാപകൻ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിലൊരു അധ്യായമുണ്ട്. അദ്ദേഹം 3 മാസം വീട്ടിൽ മുകളിൽ ധരിച്ചിരിക്കുന്ന കുരിയിലിനെ പോലെ ആരുമില്ലാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഹോളിൽ നിങ്ങളുടെ എല്ലാ പേരും വീട്ടുവരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ശക്തി അകത്തായ ദൈവവേദനയെ, ദൈവത്തിൻ്റെ വിളി കിട്ടണമെങ്കിൽ ദൈവവേദനയെ, എൻ്റെ വീട്ടിൽ നീ ഏകയായിരിക്കാം, നീ ഏകനായിരിക്കാം, നീ ഇന്ന് വരെ നിന്നാൽ നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം. ദൈവം പെന്തക്കോസ്റ്റ് എങ്ങനെ വാതിൽ തുറന്നു എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന കേൾക്കണമോ? അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന വേർപാട് ഹോളിൽ പെട്ട റാഹേലമ്മ എന്ന പേരുള്ള ഒരു സഹോദരി, 5 മക്കളുള്ള റാഹേലമ്മയെ കരിമൂർഖൻ കടിച്ചു, ഉഗ്രം വിഷമുള്ള കരിമൂർഖൻ. അന്ന് ഇന്നത്തെ പോലെ മെഡിക്കൽ കോളേജുകളില്ല, വളരെ റയറായിട്ടേ ഉള്ളൂ ഹോസ്പിറ്റലുകൾ. അന്ന് പാമ്പ് കടിച്ചാൽ വിഷകാരികളുടെ അരികിൽ കൊണ്ടുപോകും, അവർ ചില കല്ലുകൾ വെച്ച് വിഷം വ്യാപിച്ചു എന്ന് നോക്കും. ഇത്ര മണിക്കൂറിനുള്ളിൽ രക്ഷപ്പെടുമല്ലെങ്കിൽ മരിക്കുമെന്ന് അവർ പറയും, അത് നടക്കും, കാരണം വേറെ ഒന്നും കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ റാഹേലമ്മ വേർപാടുകാരി, 5 മക്കളുടെ അമ്മ, വിഷം പാമ്പ് കടിച്ച് കരിമൂർക്കൻ കടിച്ചു, മരണവട്ടത്തിലായി, ശ്വാസം മാത്രം ശേഷിക്കുന്നു, വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കൊള്ളുവാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഈ സഹോദരിയെ കൊണ്ടുവന്നു. 5 കുഞ്ഞുങ്ങൾ ചുറ്റുപിടിക്കുന്നു, ആ നാട്ടുകാർ മുഴുവൻ തടിച്ചുകൊണ്ടിരിക്കുന്നു. കഥാവിന്റെ അഭിഷേകം കെ ഇബ്രഹാം സാർ, ഉണ്ണുണി സാർ, സ്കൂൾ അധ്യാപകൻ, വൈകിട്ട് സ്കൂൾ വിട്ട് മടങ്ങിയപ്പോൾ അറിഞ്ഞു റാഹേലമ്മ മരണവക്കത്തിൽ, ശ്വാസം മാത്രം, ജീവൻ പോകാൻ പോകുകയാണ്, മനുഷ്യർ അടക്കുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു, നാട് മുഴുവൻ വന്നു കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ദൈവവൃത്തിനോടേക്ക് എന്നും അകത്തേക്ക് ചെയ്യുന്നപ്പോൾ റാഹേലമ്മ വെളുത്തിരുന്ന റാഹേലമ്മ
കറുത്ത് കരുതിയിച്ച് കിടക്കുന്നു. അഞ്ചു കുഞ്ഞുങ്ങൾ ചുറ്റുപിടുന്ന് കരയുന്നു. നാട്ടുകാർ മുഴുവൻ വന്നിരിക്കുന്നു. ബന്ധുക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ശവമടക്കിന് വേണ്ടി നേരത്തെ അറിയിക്കണ്ടേ? നേരത്തോട് വന്ന് മോർച്ചറുകളൊന്നുമില്ല. അങ്ങനെ ദൈവദാസൻ ഈ റൂമിൽ കയറി ഈ റാഹേലിനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, മകനെ എനിക്ക് പ്രവർത്തിപ്പാനുള്ള അവസരമാണ്. എനിക്ക് പ്രവർത്തിപ്പാൻ എന്ന് റാഹേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവളെ എഴുന്നേൽപ്പിക്കും. കർത്താവേ, ഞാൻ ഇവിടെ തന്നെ ഉള്ളു. ഞാൻ പ്രാർത്ഥിച്ചു എഴുന്നേറ്റില്ലെങ്കിൽ ഈ ജനം എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. പരിശുദ്ധാത്മാ പറഞ്ഞു, മകനെ, ഞാനല്ലയോ നിന്നോട് കൽപ്പിക്കുന്നത്. നീ കടന്നുപോയി പ്രാർത്ഥിക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. പരിശുദ്ധാത്മാവ് പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിപ്പാൻ തയ്യാറുണ്ടോ? എടുത്തു ചാടാൻ നീ തയ്യാറാണോ? നിന്നെ ദൈവം അത്ഭുതമാക്കി മാറ്റും. നിന്നെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഈ കാലമുറ ദൈവം അത്ഭുതമാക്കി മാറ്റും. ദൈവദാസൻ വീണ്ടും തിരികെ വന്നപ്പോൾ അവർ അദ്ദേഹത്തെ എല്ലാവരും നോക്കാം. ദൈവത്തിന്റെ അഭിഷേകത്തിൽ റാഹേലമ്മയുടെ വെട്ടിനരികിൽ വന്ന് മുമ്പേ പറഞ്ഞ ഒരു മൂർത്തി ആ പുസ്തകത്തോട് വായിക്കണം. അദ്ദേഹം കണ്ണടച്ച് കൈകൾ നീട്ടി റാഹേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടും. ആ പ്രാർത്ഥന അന്യഭാഷയിലായി മാറി. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആളുകൾ കൂക്കു വിളിക്കാൻ തുടങ്ങി. സാറേ, വല്ല ഭൂതബാധയാണെങ്കിൽ സാറിന്റെ അന്യഭാഷ ഫലിക്കും. കരിമൂർക്കന്റെ വിഷത്തോടെ സാറിന്റെ അന്യഭാഷ ഫലിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയൊരു പദം തന്നെ കോൺമുറിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നേരിട്ട് വിഷത്തെ ശ്വാസിക്കുവാൻ തുടങ്ങി. 20 മിനിറ്റ് പ്രാർത്ഥിച്ച് ഈ അഭിഷേകത്തിൽ കണ്ണു തുറന്നപ്പോൾ ശാന്തിച്ചു കരുതിരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, വേർപാടുകാരിയായ സാറിന്റെ ദൈവം നിന്റെ ദൈവമല്ലേ? ആ ദൈവം പ്രവർത്തി പോയോ? ചെയ്യാവ് പറഞ്ഞു, ഇന്നും ഞാൻ അനന്യം തന്നെ. എന്റെ കയ്യിൽ അടുപ്പാൻ ആർക്കും കഴിയില്ല. അയ്യോ, നമ്മുയർത്തിയോ സ്വത്രം പറയും. ഇന്നും എന്റെ ദൈവം അനന്യാണ്. ഇംഗ്ലീഷിൽ ഞാൻ പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ ആർക്കും എന്റെ കൈ തൊടാൻ തടയാൻ കഴിയും. എന്റെ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തുടങ്ങിയാൽ ആർക്ക് തടയാൻ കഴിയും? വേണ്ടി കൊമ്പ് സാഹിബിന് വേണ്ടി വേണ്ടി ഒക്കെ പ്രവർത്തിച്ച എല്ലാ ഫലങ്ങളെ ചലിക്കട്ടെ. കരം കാണിച്ച സത്യവോട് ശക്തിയോട് ശക്തിയോട് സ്വത്രം കഴിയും. നമ്മുടെ കർത്താവ് ഇന്നും അനന്യനാണ്. ദാസു പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക, നമ്മുടെ സമയം നന്ദിക്കുകയാണ്. നമ്മൾ എന്തായാലും ദിവസിക്കല്ലേ? കൈ ഒന്ന് ഉയർത്തി ശക്തിയുടെ സ്വത്രത്തെ പറഞ്ഞു. എന്നും ദൈവം അനന്യനാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, മഹത്വം മോഷ്ടിക്കരുത്. അഞ്ചുവിധമാരകായതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനെ നമുക്കായി പങ്കിട്ട് തന്നെ നല്ല പല മഹത്വം ദൈവം പങ്കിട്ടു. എന്റെ ചർച്ചിൽ കാര്യങ്ങൾ 80% ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്തുകൊണ്ടാണ് എന്റെ
ഞാൻ സ്നാനപ്പെടുത്തി അപ്രിയമാനോ അവിടെയും അത് തന്നെയാണ്. ആറന്മുള വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ കർത്താവിന്റെ വേദനയാണ്. ഈ 365 ദിവസം ഒരു അറിയാവുന്ന ദൈവം കൊണ്ട് ഓടുന്നയാളാണ് എന്റെ സ്നേഹത്തിന്റെ തൊട്ടടുത്ത അദ്ദേഹം. 365 ദിവസം ഓടും ഉണ്ടെങ്കിൽ 265 ദിവസവും ഞാൻ വീടിന് പുറത്തുണ്ടാകാം. പക്ഷെ അതിനിടെ 3 ചർച്ചകൾ സ്ഥാപിക്കുക കർത്താക്കളും പറഞ്ഞു. ഇപ്പോൾ കായംകുളം പട്ടണത്തിലുണ്ട്. ആ അതിലൊരു ചർച്ച അവിടെ വെച്ച് മനോജി ഫാമിലിയുടെ സ്ഥാനത്ത് അമ്മയൊക്കെ സാക്ഷ്യം കേട്ട് കാണും. ഭയങ്കര ആസ്മാറ്റിക് പ്രഷർ ഉണ്ടായിരുന്നു. കർത്താവ് പിടിവിച്ചൊരു രോഗത്തിൽ വെച്ച് ഇപ്പോൾ ചർച്ചിൽ ഗീത എന്ന സഹോദരി വളരെ പ്രീജ എന്ന അവിടെ ജനിച്ചത് യേശു എന്നുള്ള ഏറിയ മുഴുവൻ ഹൈന്ദവ സ്ഥലത്താണ്. തലവെട്ടിപ്പുളക്കുന്ന വേദനയാണ് അവൾ ഭാരപ്പെടുന്നത്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആണ്. എന്താ അസുഖം എന്നറിയില്ല. അതി തലവേദന ഇങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം കാണുക. അതിഭീകരമായ തലവേദന. ഒരു ദിവസം വൈകുന്നേരത്ത് ഈ സഹോദരി വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ വീട്ടിലുണ്ടോ, എന്റെ സഹോദരി അങ്ങോട്ടൊന്ന് കൊണ്ടുവരും, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. എഞ്ചിനീയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കളുൾപ്പെടെ ഇപ്പോൾ സഹോദരി ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് കസേര കൊണ്ട് ഇങ്ങനെ താങ്ങി കൊണ്ടുവരികയാണ്. നിങ്ങളറിയാമോ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ ഈ പേപ്പട്ടി കടിച്ചവർ വെള്ളത്തെ നോക്കുന്നവരാണ്. ഒരു തുള്ളി വെള്ളം ഉറക്കിയാൽ അവരുടെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും വേദനകളാണ്. ഞാൻ ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് അവർക്ക് ഒരു തുള്ളി കൊടുക്കുമ്പോഴേ വേദനയാണ്, അതിവേദനയാണ്. സ്തോത്രം. ഏതായാലും വീണ്ടും പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് കൊടുത്തു. എന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആ വെള്ളം മുഴുവൻ അവൾ കുടിച്ചു. ഞാൻ പറഞ്ഞു 3 ദിവസം ഇന്ത്യൻ അമേരിക്കൻ ഹോസ്പിറ്റലിൽ വീണ്ടും അപ്പോയിന്റ്മെന്റ് ആണ്. എന്താ പ്രശ്നം എന്നറിയാമോ, ഈ തലച്ചോറിന് ഉള്ളിലെ ഞരമ്പുകളിൽ കുരുക്കൾ വരികയാണ്. തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങളുടെ കർത്താവ് പോഷനെ പോയി ഞങ്ങൾ തിരികെ വരിക, ഞങ്ങൾ വരികയാണ്. അവരാദ്യമായി യേശു എന്ന് കേൾക്കുക. നീ ഒരു അത്ഭുതം ചെയ്യണം. ഞാൻ പറഞ്ഞ സഹോദരി, നീ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സഹോദരി ഈ വേദന അനുഭവിക്കുക. അടുത്ത അപ്പോയിന്റ്മെന്റ് ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ആ കുരുക്കൾ അപ്രത്യക്ഷമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ലോകജാതി വരെ പ്രാപ്തനൊന്നുമല്ല, ഞാൻ സുവിശേഷ പ്രസംഗിക്കുന്നു. ഭക്തന്മാരുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങളൊരു ഭക്തനായതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും. നിങ്ങൾ ലോകശാന്തി ഞാൻ പ്രവചിക്കുക. നിങ്ങൾ ലോകശാന്തി വരെ പ്രാർത്ഥന അല്ലെങ്കിലും ഇവിടെ വേദനയോട് വരുന്ന വരുന്നതിന് നിങ്ങൾ കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് സൗഖ്യം കൊടുക്കും. വിശ്വാസത്തിന്റെ നിങ്ങളുടെ വിശ്വാസം കാൽപാത മുതൽ ഉച്ചവരെ ചൊറിഞ്ഞു ചൊറിഞ്ഞ ആനയുടെ തൊലി പോലെയായി. ഓച്ചറയ സ്ഥലത്ത് വലിയ ക്ഷേത്രങ്ങളാണ്. അവർക്ക് അവിടെ ഏസിന്റെയൊന്നും കേട്ടിട്ടില്ല. ആരോ വിളിച്ചു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചു. ഞങ്ങൾ കർത്താവ് ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഈ വരുമ്പോ നിങ്ങൾ കാരണം ഇങ്ങനെ 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 മാന്തിക്കേറുക. അവന്റെ അടുത്തായിരിക്കില്ല. അവരുടെ വീട്ടിലെ ജോലിക്കാരും പോയി എല്ലാവരും. സ്തോത്രം. ദിവസം കൊണ്ടുവന്നു. ഞങ്ങൾ കൈകോർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. സഭയോ നടക്കം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു. പ്രാർത്ഥിച്ചിട്ട് എന്ന പറഞ്ഞു, ഇന്ന് തൊട്ടിടാൻ പറഞ്ഞു. ഇന്ന് അവൻ ആ കുടുംബം ഞങ്ങളുടെ ചർച്ചിലുണ്ട്. യേശു അവനെ സൗഖ്യം കൊടുത്തു. നയമാന്റെ ശരീരത്തിൽ മാറ്റം വരുത്തിയ കർത്താവ് അനൂപന്റെ ശരീരത്തിൽ മാറ്റം വരുത്തി. Hallelujah, hallelujah.